മനസ്സ് നിറഞ്ഞ അച്ഛനൊരു ആശീർവാദം തരും. ഞാൻ യു ജി സി നെറ്റിന്റെ കോച്ചിങ്ങിന് തൃശ്ശൂര് പോയി. തൃശ്ശൂരുകാരുണ്ടോ അവിടെ? ശക്തൻ നഗറിലൊരു വാടക വീട്ടിലാണ് ഞാൻ താമസിച്ചിരുന്നത് 3 മാസം. ചെമ്പൂക്കാവ് എന്ന് പറയുന്ന സ്ഥലം അറിയാം? ചെമ്പൂക്കാവിൽ ഒരു വിജയരാഘവ മാഷുണ്ട്. വിജയരാഘവ മാഷിന്റെ ആ സ്കൂളിലാണ്, ആ സെന്ററിലാണ് ഞാൻ യു ജി സി നെറ്റിന്റെ കോച്ചിങ്ങിന് പോയത്. അപ്പൊ അവിടെ ചെല്ലുമ്പോ സാർ എപ്പോഴും പറയുമായിരുന്നു, പിന്നെ ഞാൻ മനസ്സ് നിറഞ്ഞ് കുട്ടികളെ, സാറിന്റെ പ്രത്യേക ഒരു ഭാഷയാണ്, കുട്ടികളെ ഞാൻ മനസ്സ് നിറഞ്ഞ് നിങ്ങളോട് നിങ്ങൾക്ക് നെറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ് കിട്ടിയിരിക്കും. അപ്പൊ എന്റെ കൂടെ വേറെ അച്ഛനുണ്ട്. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഇത് വിശ്വസിക്കുന്നോ? അച്ഛൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നില്ല, നമ്മൾ പഠിച്ചാൽ നെറ്റ് കിട്ടും. ആറ് പറഞ്ഞാലാണോ നെറ്റ് കിട്ടും? ഞാൻ പറഞ്ഞു, ഞാനത് 100% വിശ്വസിക്കുന്നു. അപ്പൊ അച്ഛനെ ചോദിച്ചാൽ എന്താ? ഞാൻ പറഞ്ഞു, എനിക്ക് പഠിക്കാൻ വലിയ ഉദ്ദേശമില്ല, എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചു കിട്ടണമെന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് എന്ത് എളുപ്പ വഴിയിലൂടെയും ജയിച്ചു കിട്ടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഞാൻ ഇത് വിശ്വസിക്കുകയാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു, അത് വിശ്വസിച്ചോ, വിശ്വസിച്ച് കാത്തിരുന്നോളാൻ പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞാൽ കിട്ടും, അതാണ് എന്റെ വിശ്വാസം, സാറ് പറഞ്ഞാൽ കിട്ടും. അപ്പൊ പിന്നെ എന്റെ ഊണിൽ ഉറക്കത്തിൽ ഒരൊറ്റ ചിന്തയുള്ളൂ, എങ്ങനെയെങ്കിലും ഈ സാറിനെ കൊണ്ട് ഇനി ഇതൊന്ന് പറയിപ്പിക്കണം. അപ്പൊ ഞാൻ പല വഴികൾ ആലോചിച്ചു. ഞാനാണെങ്കിൽ ഏറ്റവും നീളമുള്ളതുകൊണ്ടേ ഏറ്റവും പുറകിലായിരിക്കുന്നത്, ഫ്രണ്ടിലൊക്കെ പോയിരുന്ന പുറകിരിക്കുന്നവർക്ക് കാണില്ല, അതുകൊണ്ട് ഞാൻ ഏറ്റവും പുറകിലാണ്. 100 കുട്ടികളുണ്ട്, ചെറിയൊരു ക്ലാസ് മുറിയാണ്, അപ്പൊ ഏറ്റവും പുറകിൽ. അപ്പൊ എന്നെ സാറ് ശ്രദ്ധിക്കാൻ ഒരു വഴിയില്ല. ഇങ്ങനെ 2-3 അച്ഛന്മാർ ഇതിനകത്തുണ്ടെന്ന് സാറിന് അറിയാം. അപ്പൊ സാറ് ഹോംവർക്ക് എല്ലാം ചെയ്യിപ്പിക്കും, എല്ലാം നമ്മൾ എഴുതിക്കൊണ്ടെല്ലാം ചെല്ലണം. രാത്രിയൊക്കെ ഇരുന്ന് ഞാനിങ്ങനെ കുത്തിപ്പിടിച്ചിരുന്ന് എഴുതി സാറിൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുമ്പോൾ സാർ ഇങ്ങനെ ടെക്ക് കേട്ടിട്ട് പറയുന്നില്ല, നെറ്റ് കിട്ടുമെന്ന് ഞാനിങ്ങനെ പ്രതീക്ഷയോടെ നോക്കി നിൽക്കുമ്പോൾ സാറ് പറയുന്നേ ഇല്ല. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചൊരു വഴി കണ്ടുപിടിച്ചു. 3-ാമത്തെ നിലയിലാണ് ക്ലാസ്. സാറിനാണെങ്കിൽ 10-76 വയസ്സ് പ്രായമുണ്ട്. സാറ് കഷ്ടപ്പെട്ട് നടന്ന മേളിൽ കയറി വരും, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ സാറ് വരുന്ന സമയത്ത് ഞാൻ കാറ് വരാൻ ഇങ്ങനെ കാത്തു നിന്നു. സാറിന്റെ വണ്ടി നിന്ന ഉടനെ ഞാനിങ്ങനെ ഡോറ് തുറന്ന് സാറ് ഗുഡ് മോർണിംഗ്, ഞാൻ സാർ ഗുഡ് മോർണിംഗ്, സാറ് ഗുഡ് മോർണിംഗ് പറഞ്ഞു. അപ്പൊ ഞാൻ സാറിന്റെ കയ്യെല്ലാം പിടിച്ചു. അപ്പൊ സാറ് പറഞ്ഞു, കയ്യെന്ന് വിട്ടെ? ഞാൻ പറഞ്ഞ്, ഇല്ല സാർ, ഞാൻ പിടിക്കും സാർ, എന്നെ അനുവദിക്കണം സാർ, ഇതെന്റെ ആഗ്രഹമാണ് സാർ. എന്നിട്ട് സാറിനൊന്നും പിടിയിട്ടൊന്നുമില്ല, ഞാൻ സാറിന്റെ കൈ പിടിച്ചിട്ട് ഈ സ്റ്റെപ്പിലൂടെ. അപ്പൊ സാറ് പറഞ്ഞു, ഫാദർ എനിക്ക് ആരോഗ്യമുണ്ട്. ഞാൻ, ഇല്ല സാർ, ഞാൻ പിടിക്കും സാർ, എന്നെ അനുവദിക്കൂ സാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ സാറിന്റെ കൈ പിടിച്ച് ഇങ്ങനെ നടന്ന്. അപ്പൊ മേളിൽ മറ്റേ അച്ഛൻ വളരെ പുച്ഛത്തോടെ എന്നെ നോക്കുന്നുണ്ട് മേളിൽ നിന്നിട്ട്. എന്റെ ഈ ഡ്രാമ കണ്ടിട്ട് അച്ഛൻ നോക്കും. അപ്പോ ഞാൻ ഇങ്ങനെ സാറിനെ പിടിച്ച്, പിന്നെ എല്ലാ ദിവസവും എന്റെ ജോലി ഇതാണ്, സാറ് വരുമ്പോ ഞാനിങ്ങനെ നിൽക്കുന്നു, അപ്പോ ഡോറ് തുറന്നു കൊടുക്കുന്നു, സാറ് ഇങ്ങനെ കൈ നീട്ടി തരുന്നു, ഞാൻ കൈയെ പിടിച്ച് സാറിനെയും കൊണ്ട് വെളിയിലേക്ക് പോകുന്നു. എന്റെ ഉള്ളിലിരിപ്പ് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എന്താണ്? ഈ സാറ് പറയണം, നെറ്റ് കിട്ടും. ഞാനിങ്ങനെ പിടിച്ച് കയറ്റുന്നല്ലാതെ സാറ് മിണ്ടുന്നേയില്ല. സാറ് ബറാക് ഒബാമയെ കുറിച്ച് പറഞ്ഞു, പിന്നെ ആഗോള താപനിലയെ കുറിച്ച് പറഞ്ഞു, ഓസോൺ പാളിയിൽ വിള്ളൽ വീണതിനെ കുറിച്ച് പറഞ്ഞു, ആമസോൺ കാടുകളിൽ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു. ഇത് മാത്രം പറയുന്നില്ല, സാറിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, ഇത് മാത്രം, ഇത് ഒഴിച്ച് ബാക്കി എല്ലാം പറയും. ഞാൻ പറഞ്ഞു, സാർ അല്ല, ഞാൻ വിചാരിക്കുകയാണ് എന്റെ ദൈവം, ഈ സാറ് പറഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് നെറ്റ് കിട്ടും, പിന്നെ എനിക്ക് പഠിക്കണ്ടല്ലോ, അതാണ് എന്റെ ആഗ്രഹം. 3 മാസേ ഉള്ളൂ, 2.5 മാസവും കഴിഞ്ഞു, സാറ് പറയുന്നേ ഇല്ല. ഞാനിങ്ങനെ പിടിച്ച് എല്ലാ ദിവസവും മറ്റേടത്തില്ലും അച്ഛൻ ഇങ്ങനെ ചിരി വെച്ചിട്ട് അച്ഛനെ എന്നെ കളിയാക്കിയിട്ട്. അച്ഛൻ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ നടന്നു പോവാണ്. അപ്പൊ എന്റെ പ്രതീക്ഷയെല്ലാം പോയി, കാരണം ഇനിയിപ്പോ സാറിനെ നാളെ മുതൽ വരാതിരിക്കാൻ പറ്റില്ല. സാറിനെ ഇങ്ങനെ പിടിച്ച് കെട്ടിക്കൊണ്ടിരിക്കും. ഒരു ദിവസം പറഞ്ഞു, ഫാദർ എത്ര തവണ നെറ്റ് എഴുതിയിട്ടുണ്ട്? ഞാൻ പറഞ്ഞു, അനേക തവണ എഴുതിയിട്ടുണ്ട്. ഫാദറിന് കിട്ടിയിട്ടില്ല. സാർ എന്റെ മുഖത്തേക്ക് നോക്കിട്ട് പറഞ്ഞു, ഫാദർ ഇത്തവണ ഫാദറിന് നെറ്റ് കിട്ടും. ഞാൻ അപ്പൊ തന്നെ കയ്യങ്ങ് വിട്ടു, ഇനി ഇത് പിടിച്ചിട്ട് കാര്യമില്ലല്ലോ, അതായത് നെറ്റ് കിട്ടും. അപ്പൊ ക്ലാസ് എല്ലാം കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ചു പോരുകയാണ്, തിരുവനന്തപുരത്തിന് പോരണം.
അപ്പോ എല്ലാം വായക്കടിക്ക് വേഗം വാടക എല്ലാം തീർത്ത്, വാടക വീടിന്റെ ഇടപാടെല്ലാം തീർത്ത് ഞങ്ങൾ വേഗം പോരാൻ തുടങ്ങുമ്പോ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ നമുക്ക് സാറിന്റെ വീട് വരെ ഒന്ന് പോയാലോ. എന്തിന്? ഞാൻ പറഞ്ഞു നമുക്കൊരു അനുഗ്രഹം വാങ്ങിച്ചാലോ. അപ്പൊ എന്റെ നിർബന്ധത്തിന് വഴങ്ങി അച്ഛൻ എന്റെ കൂടെ വന്നു. വന്നിട്ട് സാറിന്റെ വീട് കണ്ടുപിടിക്കാൻ ഞങ്ങൾ നല്ല ബുദ്ധിമുട്ടി വീടിന്റെ വാതിൽക്ക് ചെന്നു. ഫ്ലാറ്റാണ്. അവിടെ ചെന്നിട്ട് ബെല്ലടിച്ച് ഇങ്ങനെ കാത്തു നിൽക്കുമ്പോ ഒരു അമ്മച്ചി വന്ന് വാതിൽ തുറന്നു. ആരാ? ഞങ്ങൾ അച്ഛന്മാരാണേ. ആ അച്ഛന്മാരാണോ? അകത്ത് കൊണ്ടുവന്നു. അപ്പൊ സാറിങ്ങനെ തലയൊക്കെ തുറത്തി ഇറങ്ങി വന്നു. ഫാദർമാര് പോയില്ലേ? ഞാൻ പറഞ്ഞു പോയില്ല സാർ. എന്താ പോവാത്തത്? ഞാൻ പറഞ്ഞു സാർ ഒരു ഒരു കാര്യം കൂടി കിട്ടാനുണ്ട് സാർ. അപ്പൊ ഇദ്ദേഹത്തിന് ടെൻഷനായി. പാവ മനുഷ്യനാ, എന്താ തരാനുള്ളത്? ഞാൻ പൈസ എല്ലാം ബാക്കി തരാനുണ്ടോ? പിന്നെ സാറെല്ലാവർക്കും പ്രാർത്ഥിച്ചൊരു പേനയൊക്കെ തന്നിട്ടുണ്ട്, പേന കിട്ടിയില്ലേ? ഞാൻ പറഞ്ഞു ഒന്നും പറയണ്ട സാർ, മുട്ടുകുത്തി അനുഗ്രഹിക്കണം സാർ. അപ്പൊ ഞാനിങ്ങനെ മുട്ടുകുത്തി, അച്ഛനും മുട്ടുകുത്തി, ഞങ്ങൾ മുട്ടുകുത്തി നിൽക്കുമ്പോ ഞാൻ ഈ സാറിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ ലിറ്ററലി ഈ മനുഷ്യന്റെ കണ്ണ് നിറഞ്ഞൊഴുകി. എന്നിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഫാദർ നിങ്ങളല്ലേ ഞങ്ങളെ അനുഗ്രഹിക്കേണ്ടത്. ഞാൻ പറഞ്ഞു അങ്ങനല്ല സാർ, ഞാൻ വിദ്യാർത്ഥിയാണ്, ഞങ്ങൾ വിദ്യാർത്ഥികളാണ്, സാർ അധ്യാപകനാണ്, പ്ലീസ് സാർ അനുഗ്രഹിക്കു സാർ. ഈ മനുഷ്യൻ കണ്ണ് നിറഞ്ഞൊഴുകി രണ്ട് കൈയും എൻ്റെ തലയിലോട്ട് വെച്ചിട്ട് പറഞ്ഞു, നല്ലതേ വരൂ, ഈ മിനിറ്റ് വരെ നല്ലതേ വന്നിട്ടുള്ളൂ. അതായത് ഒരു ഒരു ചെറിയ വ്യത്യാസം പോലും വന്നിട്ടില്ല. തൽക്കാലത്തേക്ക് നല്ലതല്ലെന്ന് തോന്നിയത് പോലും പിന്നീട് പെട്ടെന്ന് നല്ലതായിട്ട് മാറി. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ബ്ലെസ്സിങ്. എനിക്ക് യു ജി സി നെറ്റ് കിട്ടി ആ വർഷം, സാറ് പറഞ്ഞതുപോലെ തന്നെ. അപ്പോ ഞാൻ പറഞ്ഞത്, അതായത് നമ്മള് ഒരാള്, പ്രത്യേകിച്ച് ഒരു ടീച്ചർ, ഒരച്ഛൻ ഒക്കെ മനസ്സ് നിറഞ്ഞ് അങ്ങ് പറഞ്ഞാൽ അത് സംഭവിക്കും.